ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 1000 സബ്സ്ക്രൈബർ 4000 പബ്ലിക് വാച്ചവേഴ്സ്. ഇത് ഏതൊരു യൂട്യൂബറിന്റെയും പുതുതായിട്ട് ചാനൽ തുടങ്ങിയിട്ടുള്ള ഏതൊരാളുടെയും വലിയൊരു ആകാംക്ഷയാണ്, അല്ലെങ്കിൽ വലിയൊരു ഡ്രീമാണ്, വലിയൊരു സ്വപ്നമാണ്. ഇത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആകണം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ 10 രൂപ ഏർണിങ്സ് നമ്മൾ പ്രയത്നിക്കുക മൂലം, നമ്മുടെ ഓരോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇത്തരത്തിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിൽ ഒരുപാട് ആഡ്സ് വരും. അപ്പോൾ ആഡ്സ് വരുമ്പോൾ നമ്മൾ ഉറ്റു നോക്കുകയാണ്, ഈ ഒരു ആഡ്സ് ഒക്കെ വരുന്ന റവന്യൂ യൂട്യൂബിൻ്റെ കൈവശം പോവുകയാണല്ലോ. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിരുന്നെങ്കിൽ എനിക്ക് അതിലുള്ള തുച്ഛമായിട്ടുള്ള വരുമാനമെങ്കിലും ആ ഉള്ള വ്യൂസിനനുസരിച്ച് കിട്ടുമല്ലോ എന്ന് പ്രത്യാശയോടുകൂടി അത്തരത്തിൽ ആശയോടുകൂടി നോക്കിയിരിക്കുന്നവരുണ്ട്. അത്തരത്തിൽ ആശയോടുകൂടി നോക്കിയിരിക്കുന്നവരുടെ ആശ കംപ്ലീറ്റ് ആവാൻ വേണ്ടി പേടിലൂടെയാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ സന്തോഷവനായിട്ടുള്ള, അതായത് ഇതിൽ ഒരുപാട് പേര് സന്തോഷമായിട്ടുള്ള ഒരുപാട് ക്ലിപ്പ്, ഒട്ടനവധി പേരുടെ ക്ലിപ്പുകൾ ഉണ്ടെങ്കിലും ഞാനത് പരമാവധി കുറച്ച് മാത്രമേ ഞാൻ ഇത്തരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യാറുള്ളൂ. ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആ ഒരു സ്വപ്നം സഫലീകരിച്ചതുകൊണ്ട് എൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരോട് ചോദിക്കാണ്ട് തന്നെ അവരുടെ നമ്പർ ഹൈഡ് ചെയ്യും, പേരും ഹൈഡ് ചെയ്യും, ഇത്തരത്തിൽ ഫോട്ടോസൊക്കെ ഹൈഡ് ചെയ്യും. ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ഇദ്ദേഹം എന്നോട് പേഴ്സണലായി പറഞ്ഞതാണ്, ഒരിക്കലും ഇത് നമ്മുടെ ഫാമിലിയോട് പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇതിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഈ ഒരു കാര്യം എനിക്ക് സന്തോഷമാകുമ്പോൾ എൻ്റെ ഫാമിലിയോട് കൂടിയും കൂടി ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു, അവർ നമ്മുടെ ഫാമിലിയോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ാണ് പിന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1000 സബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇക്ക ഒരുപാട് നന്ദിയുണ്ട്, ഇക്ക ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു അവസരങ്ങളിൽ പിന്നെ ഇക്ക ചെയ്തിരിക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നൊക്കെ അച്ഛൻ അമ്മയൊക്കെ ആയിരിക്കും. അപ്പൊ അവരോട് തോന്നുന്ന ഒരു ബഹുമാനാണ് ഇപ്പൊ എന്നോട് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു സമയത്തേക്ക് ഇങ്ങനൊരു വീഡിയോ ഇടുക, എല്ലാവരും കാണുക, 1000 സബ് അത് ഒരു എന്താ പറയുക, മാനസികമായിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു സന്തോഷം ലഭിക്കുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ ഇക്കന്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു പിന്നെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നമുക്കിപ്പോ ഒരാളൊരു കോഴ്സ് എടുത്ത് കഴിഞ്ഞ് അത് പഠിപ്പിച്ച് തരുന്ന ആ ഒരു ഇത്, പക്ഷെ ഇക്കന്റെ സൈഡിൽ നിന്ന് അങ്ങനെയല്ല. ഏറ്റവും വലിയ ഇക്കന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇക്കനോട് 3 ഡേയ്സ് എന്ന് പറഞ്ഞത്, ആ 3 ഡേയ്സിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ചാൽ അത്രയും വിട്ട് അത് തന്നെ വർക്കിൽ അത്രയും ഡിപ്പെൻഡിങ് ആയതുകൊണ്ടാണ്. അതിനൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇക്കനോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ് ഒരുപാട്. ഒരു അത്രയും വലിയ റെസ്പെക്ട് തോന്നുകയാണ് ഇപ്പൊ ഇക്കനോട്. ഇക്കൊണ്ട് എല്ലാ വീഡിയോസും നമ്മൾ കാണാറുണ്ട്. ഇക്കൊണ്ട് ഇനിയും നമ്മൾ, ഞാൻ അന്ന് ഇക്കനോട് എനിക്ക് കാര്യം പറയാൻ സമയത്ത് പറഞ്ഞിട്ട് ഇത്ര വീഡിയോസ് വേണം, അപ്പൊ എന്റെ കയ്യിൽ അത്ര വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് അതിന് ശേഷം പ്രിപ്പറേഷനായിരുന്നു ഓരോരോ വീഡിയോ ഇട്ട്. ഇപ്പൊ അതിനുള്ള കറക്റ്റ് ആണ്. അപ്പൊ ഇക്കനോട് ഞാൻ എമൗണ്ട് ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഇക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് മാത്രം ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് വാച്ചിങ് അവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് റെഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇക്കനെ ഒന്നുകൂടി വിളിച്ച് ഒരു ഹെൽപ്പും കൂടി ആവശ്യപ്പെടും അത് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഒരുപാട് നന്ദി എടുക്കാം. ഈ ഒരു ഹെൽപ്പ് ചെയ്തിരുന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും, നമ്മൾ അത്ര കൂടെ നിന്ന് വർക്ക് ചെയ്ത് തിരില്ല ചെയ്യുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് നമുക്ക് ആ ഒരു വ്യക്തിയോട് തോന്നുക. അതുകൊണ്ട് ഒരുപാട് നന്ദി ഈ പറഞ്ഞത്. ഇനിയും സപ്പോർട്ട് വേണം ഇക്കനോട് ഇത് പറയാൻ വേണ്ടിട്ട് വിളിച്ചാണ്. ഇത് കാണുമ്പോൾ ഈ 1000 മുകളിലേക്ക് കാണുമ്പോൾ അത്രയും സന്തോഷമാണ്. അപ്പൊ അത് ചെയ്ത് തന്ന ഒരു വ്യക്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ആരാധനയെ തോന്നാം. അതുകൊണ്ട് ഒരുപാട് നന്ദിക്കാം. മാഷാല്ല, എനിക്ക് ഇതൊക്കെ കേൾക്കാൻ വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ജെന്യൂൻ ആയിട്ടുള്ള വർക്കിൽ ഒരു കാരണവശാലും അവർക്ക് ഒരു എന്താ പറയുക, അവരുടെ ചാനലിന് പ്രോബ്ലം വരികയോ അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയോ അവർക്ക് യാതൊരു, അവർ തരുന്ന ക്യാഷ് പെയ്ഡ് ആയിട്ടാണെങ്കിലും അത് മാനസികമായ തൃപ്തിയോട് കൂടിയിട്ടുള്ള ആ ഒരു ക്യാഷ് വാങ്ങി നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ ആ ഒരു സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അവർക്ക് ക്യാഷ് മുടക്കൽ യാതൊരു വിഷമവുമില്ല, അത് എത്തേണ്ട കൈകളിലാണ് എത്തിയെന്നുള്ള ആ ഒരു സംതൃപ്തി. അത് എന്നോട് വർക്ക് തരുന്ന, ഇത് മാത്രമല്ല ഒട്ടനവധി ആർട്സൻസിന്റെ യൂട്യൂബിന്റെ ഓരോ വർക്കുകൾ തരുമ്പോഴും ഞാൻ അവർക്ക് പ്രോപ്പറായിട്ട് അത് ചെയ്തു കൊടുക്കുമ്പോൾ അവര് ഒരുപാട് പേര് പറയാറുണ്ട്, ഷമീർക്കാരുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ എനിക്കിനി പേടിക്കാനില്ല എന്ന്. അവര് പറയണമെങ്കിൽ ഞാൻ 100% അത്രയും പ്രോപ്പറായിട്ട് സത്യസന്ധമായി അവരുടെ പ്രോബ്ലം എൻ്റെ പ്രോബ്ലമായിട്ട് കണക്കാക്കി ചെയ്യുമ്പോഴാണ് എനിക്കത് തൃപ്തിയായിട്ട് ചെയ്തു കൊടുക്കാനും കഴിയുള്ളൂ. അത് ഞാൻ ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഒട്ടനവധി പേരുടെ പ്രോബ്ലങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ പെയ്ഡ് ആയിട്ടാണെങ്കിലും ചെറിയൊരു കാശ് അവരുടെ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയാണ് സത്യസന്ധമായിട്ട് മാത്രം അവർക്ക് ആ വർക്ക് നടക്കണം. ഒരിക്കലും ഇതിൽ അവർക്ക് യാതൊരു നഷ്ടമോ അല്ലെങ്കിൽ അവർക്ക് ഈ ചെയ്തു കൊടുക്കുന്നതിലൂടെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. എപ്പോഴാണ് അവർ പറയുന്നത്, ഇപ്പോൾ 3 ദിവസം കൊണ്ട് ഇദ്ദേഹത്തിന് 237 സബ് ഉണ്ടായിരുന്നുള്ളു ചാനൽ തുടങ്ങുമ്പോൾ, ഞാൻ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയും, ബ്രോ ഇത് ലൈഫ് ടൈം ആയിട്ടുള്ള സബ്ബാണ്, പക്ഷേ വീഡിയോ കാണും എന്നുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകാൻ, ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സഹായം തീർച്ചയായിട്ടും ഞാൻ ചെയ്തുതരാം. അതുപോലെ വാച്ച് അവറും ഞാൻ കംപ്ലീറ്റ് ചെയ്തു തരാം.
നിങ്ങളുടെ എഫേർട്ടിലൂടെ വ്യൂസ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡോളർ കിട്ടുള്ളൂ. ഇപ്പൊ ഇതിൽ ഒരുപാട് പേര് എന്റെ വീഡിയോ കാണുന്ന ബിഗിനർ ആയിട്ടുള്ളവരുണ്ടാവും, അവരൊക്കെ എനിക്ക് ചാറ്റ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇതുപോലെ ആഗ്രഹങ്ങൾ പറയുന്നവരോട് ഞാൻ ആദ്യം പറയും നിങ്ങളുടെ ചാനൽ ലിങ്ക് അയക്കൂ എന്ന് പറയും. എന്നിട്ട് വ്യൂസ് ഒക്കെ കുറവാണെങ്കിൽ ഞാൻ അവരോട് പറയും നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കുറവാണ്, നിങ്ങൾ കുറച്ച് വ്യൂസ് ഒക്കെ വരട്ടെ, ചാനലിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ സ്വയം ട്രൈ ചെയ്യൂ, എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ട് അത്തരത്തിൽ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല 1,500, 2,000 വ്യൂസ് ഒക്കെ വന്നിട്ട് ആ ഒരു ഏണിങ്സ്, ആ ഒരു 2,000 വ്യൂസ് അല്ലെങ്കിൽ 1,000 വ്യൂസ് ഒക്കെ ശരാശരി ഒക്കെ വരുന്ന ആ ഒരു തോതാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയുടെ ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ആഗ്രഹമാണ്. ഇത്തരത്തിൽ ഞാൻ പറയാറുണ്ട്, ഒരാളും, ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ഇങ്ങനെ വർക്ക് ചെയ്തു കൊടുക്കുന്ന അനദർ ആളുകൾ, ഞാൻ അങ്ങനെ പറയാറില്ല ഒരാളോടും നിങ്ങൾ ക്യാഷ് തരൂ ഞാൻ പെട്ടെന്ന് ചെയ്തു തരാം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയത്നിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ പെട്ടെന്ന് കാശ് തരൂ, നിങ്ങൾ കാര്യം നേടിയിട്ട് നിങ്ങൾ തുടങ്ങൂ, നിങ്ങൾ 0 സബ്സ്ക്രൈബേഴ്സിൽ തന്നെ തുടങ്ങൂ, നിങ്ങളുടെ ചാനൽ വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മോണിറ്റൈസ് ചെയ്ത് വെക്കൂ എന്ന് ഞാൻ ഒരാളോടും പറയാറില്ല. ക്യാഷ് വാങ്ങി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സംഭവമായിട്ടും ഞാൻ ഒരിക്കലും ക്യാഷ് വാങ്ങിക്കൊണ്ട് അവരുടെ ചാനലിൽ ഈച്ചയായിട്ട് ഇരിക്കുന്ന പോലെ വ്യൂസ് വരാണ്ട് ഇത്തരത്തിൽ മോണിറ്റൈസും ആയിട്ട് 50, 20 വ്യൂസ് വന്നിട്ട് 6 മാസം 7 മാസത്തോളം ഒരു ഡോളർ പോലും വരാത്ത അവസ്ഥ വരരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ ചാനൽ ചെക്ക് ചെയ്തിട്ട് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്, അവരുടെ ആഗ്രഹത്തിന് നമ്മൾ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം. അവർ പൈസ തരാൻ തയ്യാറാണ്, അവരുടെ ആഗ്രഹം സഫലീകരിക്കട്ടെ, ഇത്തരത്തിൽ വാച്ചവറും സബും കംപ്ലീറ്റ് ആക്കിയിട്ട് അവരുടെ ചാനൽ മോണിറ്റൈസ് ആയി, ഈ ഒരു സന്തോഷം. ഈ ബ്രോ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നേടിയ ഒരു സബും അന്നത്തെ ടൈമിൽ ആ മോണിറ്റൈസേഷനും അതിൻ്റെ ഉല്ലാസം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുകാരുടെ ഓണർക്കും മനസ്സിലാവും എത്രത്തോളം അവർ സന്തോഷിച്ചിട്ടുണ്ട് എന്ന്. അത് എനിക്ക് മനസ്സിലാവും, മോണിറ്റൈസ് ആയിട്ടുള്ള ഒരാൾ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. 1,000 subs, 4,000 പബ്ലിക് വാച്ചവേഴ്സും ആയിട്ട് അന്ന് ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അത് മറക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എത്ര വലിയ സബ് ഉണ്ടായാലും ശരി, നിങ്ങൾ ആ ഒരു ടൈം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. അത് ഞാൻ എഴുതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒപ്പിട്ട് തരാം, കാരണം അത്രയും പ്രൂഫ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രോ 1,000 subs ആയതിന്റെ സന്തോഷം പറഞ്ഞില്ലേ, ഈ ഒരു ടൈം ബ്രോ ഒരിക്കലും മറക്കില്ല. അത് അങ്ങനെയാണ്, ആ ഒരു ടൈം ഉണ്ടല്ലോ, കണ്ണിങ് പോയിന്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈമാണ് ഒരു യൂട്യൂബിന്റെ വിജയം. ഒരു യൂട്യൂബറിന്റെ വലിയൊരു കടമ്പ, വലിയൊരു ആഗ്രഹം, അതിന് എത്ര വലിയ യൂട്യൂബിന്റെ അവാർഡ് കൊടുത്താലും മതിയായില്ല ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുക എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ആരംഭം അവിടെ നിന്നാണ്. അദ്ദേഹം പ്രയത്നിക്കണം, എനിക്ക് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും നേടണം എന്നുള്ള ആ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് ആ ഒരു 1,000 subs, 4,000 പബ്ലിക് വാച്ചവേഴ്സും കംപ്ലീറ്റ് ആവുന്നതിലൂടെയാണ്. ഞാൻ എപ്പോഴും പറയും പൈസ കൊടുത്തിട്ട് ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധം പറയില്ല, പക്ഷേ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ശരിയായ കൈകളിലാണോ എത്തുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒരുപാട് പേര് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് വീണ്ടും എൻ്റെ അടുത്ത് വന്ന് ഇക്ക ചെയ്ത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം അവരോട് പറയും നിങ്ങൾ എന്തിനാണ് അവരോട് കൊടുത്തത്. നിങ്ങൾക്ക് ആർക്കും, അതായത് വിശ്വാസമില്ലാത്ത ഒരാളോട് കൊടുത്തിട്ട് അവർ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, മൊബൈൽ നമ്പർ ഓഫ് ചെയ്യുന്നു, അവർ ഒരു ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഒരു തരത്തിലും റിപ്ലൈ കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾ പലപ്പോഴും ഒരുപാട് പേര് ലാഭം നോക്കിയിട്ട്, അതായത് 1,000 subs 600 rupees തരാം, ഇത് എവിടെയും നടക്കുന്ന കാര്യമല്ല. 1,000 subs 600 rupees ഒരാളും ചെയ്തു തരില്ല. അത് എന്താന്ന് വെച്ചാൽ ഇത്തരത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊതുവെ സഹോദര സഹോദരിമാർ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ ഇത്രയും രൂപയല്ലേ ഉള്ളൂ, ഒരു ഭാഗ്യ പരീക്ഷണം നടത്തിക്കോളാം എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കും. ഇവർ ഇതിപ്പോ ഈ ടാർഗറ്റ് ചെയ്യുന്നവർ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ അവർ ഉടനടി എന്ത് ചെയ്യും, ആ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ അവർക്ക് ഒരു 10 പേര് കിട്ടിയാൽ എത്രയായി, 10 പേര് കിട്ടിയ 6,000 rupees അവരുടെ പോക്കറ്റിൽ വന്നോ, അവർക്ക് ഒരു ദിവസം അത് മതി. അതായത് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വരും, അങ്ങനെ 1, 2, 3 പേര് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കാര്യം കുശാലമായി. അങ്ങനെ എന്താ പറയാ, ഫ്രോഡായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊന്നും പെടാതെ നിങ്ങൾക്ക് സത്യസന്ധതയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് സത്യസന്ധമായി തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാലും റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആളായിരിക്കണം. ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഞാനിപ്പോ സത്യസന്ധമായി പറയട്ടെ, ഇപ്പൊ 1,000 subs ചെയ്തു ഒരാളുടെ ചാനലിൽ, ഇപ്പൊ 200, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ 230 subs ഉണ്ട്, 1,000 subs, അപ്പൊ 1,237 subs കൂടുതൽ എന്തായാലും ഇദ്ദേഹത്തിന്റെ ചാനലിൽ ഉണ്ടാവും. അപ്പോ ഈ ഒരു സബില് എപ്പോഴെങ്കിലും ഒരു കുറച്ചൽ വന്നാൽ, ഇനാക്റ്റീവ് ആയിട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ 1,237 subs എപ്പോഴെങ്കിലും ലൈഫ് ടൈം ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ എന്റെ നമ്പർ ഇദ്ദേഹത്തിനുണ്ട്,
ഞാൻ എപ്പോഴും ലൈഫ് ടൈം ആയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്, ഇതിൽ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടായാൽ, അതായത് എപ്പോഴും ചാനൽ യൂട്യൂബ് ഇത്തരത്തിൽ യൂട്യൂബിന്റെ ഓരോ ഫിൽട്രേഷൻ നടക്കുമ്പോൾ, 6 മാസത്തിൽ ഒരിക്കൽ നടക്കുമ്പോൾ ഇത്തരത്തിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള സബിനെ യൂട്യൂബ് എടുത്തു കളയും. അങ്ങനെ എടുത്തു കളയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 1237 സബിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ടൈം സ്പോട്ടിൽ അദ്ദേഹത്തിന്റെ ചാനലിൽ സബ് ഞാൻ ചെയ്തു കൊടുക്കും, കംപ്ലീറ്റ് ചെയ്തു കൊടുക്കും. ഈ 1237 കുറയാൻ ഞാൻ സമ്മതിക്കുകയില്ല. പക്ഷെ പ്രയത്നിക്കണം എന്നുള്ള ഒരു വ്യക്തിക്ക് 1237 സബൊന്നുമല്ല, ആ ഒരു ടൈം 6 മാസം കൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ 2000, 3000, 4000, 5000 സബൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ചാനലിൽ ഇത്തരത്തിൽ മോണിറ്റൈസ് ആകുന്നതിന്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ്? എന്റെ ചാനലിൽ വീഡിയോസ് ഇടണം, ഇതിൽ 10 രൂപ. കാരണം ഇതിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയില്ലെങ്കിലും ആഡ്സ് വരുന്നുണ്ട്. ഈ ഒരു ആഡ്സ് റവന്യൂ ആർക്കാ പോണത്? യൂട്യൂബിനാണ് പോണത്. ആ സ്ഥലത്ത് നമ്മൾ ഇതിൽ പ്രയത്നിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു, 500, 1000, 2000 വ്യൂസ് ഒക്കെ വന്നിട്ട് അതിന്റെ റവന്യൂ യൂട്യൂബിന് കൊടുത്തിട്ട് എന്താണ്? ഞാൻ ഇത് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ച് റവന്യൂ കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു റവന്യൂവിന് വേണ്ടി ഒരുപാട് പേര് അവരുടെ ആഗ്രഹം കൊണ്ട് 1000 സബും 4000 പബ്ലിക് വാച്ചവേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പബ്ലിക് വാച്ചവേഴ്സ് ഒക്കെ ഇത്തരം ചെയ്ത് അവരുടെ ചാനൽ മോണിറ്റൈസ് ആവുന്ന ആ ഒരു രീതി എല്ലാ രീതിയിലേക്കും ഞാൻ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ വാട്സപ്പ് നമ്പർ അവർക്ക് കൊടുക്കും. അതായത് അവർ പേയ്മെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പേയ്മെന്റിന്റെ അനുബന്ധമായിട്ട് തന്നെ ബാക്കിയുള്ള ബാക്കപ്പ് ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇവരെന്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് വിഷമം മൂലം ഒരുപാട് പേര് ബന്ധപ്പെടാറുണ്ട്. ഒരുപാട് പേര് വിഷമം അവരുടെ ഒരുപാട് വീട്ടിലത്തെ സ്ഥിതികളെല്ലാം വന്ന് എന്നോട് പറയും. ഒരു കാര്യം ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുകയാണ്. ഇത് ചെയ്യുന്നത് ഞാനല്ല, അതായത് എന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എന്റെ സർവീസ് ടീമാണ്. പക്ഷെ പേയ്മെന്റ് അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ട് ഒരു ഷെയർ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന എഫേർട്ടിനുള്ള കൂലി അവർക്ക് കിട്ടേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മേൽനോട്ടം വഹിക്കൽ മാത്രമാണ് എന്റെ കടമ ഒരിക്കലും. ഇത് ഞാൻ മുഖാന്തരം ഇത്രയും എമൗണ്ട് ഒക്കെ വാങ്ങിയിട്ട് ഞാൻ ഇത്തരത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഒക്കെ തരികയാണെങ്കിലും അത് കൂടുതൽ ഡീപ്പായിട്ട് എനിക്ക് പറയാൻ സാധിക്കൂല. അത്രയും മൈന്യൂട്ടായിട്ട് അവർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജെനുവിൻ ആയിട്ട് നിങ്ങളുടെ ചാനലിൽ ഒരു പ്രോബ്ലം വരാണ്ട് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ജെനുവിൻ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിക്ക് ഇത്രയും ഉറക്കമൊഴിച്ച് നന്നായി വർക്ക് ചെയ്യുന്ന ടീമാണ്. അപ്പൊ ആ ഒരു ടീമിനെ നമുക്ക് ഒരിക്കലും പിണക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കാൻ എനിക്ക് അത്തരത്തിലുള്ള ഒരു നല്ലൊരു ടീം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മുഖാന്തരം നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഓരോരോ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ട് ആവുന്ന പോലെ യൂട്യൂബ് സംബന്ധിച്ചിട്ട് ഒരുപാട് ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വന്നിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസ്, നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക. ഷോർട്സ് ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ, അത് ഡിലീറ്റ് ചെയ്ത ശേഷം മാത്രം യൂട്യൂബ് പറയുന്ന ആ ഒരു ഡേറ്റ് ഉണ്ട്, അതിന് നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ 14 ദിവസം കൊണ്ട് അപ്പീൽ ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ആ അപ്പീല് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ എടുക്കണം. നിങ്ങളുടെ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള തെളിവോടുകൂടിയുള്ള ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ അപ്പീൽ ചെയ്യാം. അങ്ങനെ അപ്പീൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു അപ്പീൽ ചെയ്ത് അപ്രൂവലായി അവരുടെ മെസ്സേജ് വരുന്നവരെയും നിങ്ങൾ ഒരു കാരണവശാൽ നിങ്ങളുടെ ചാനലിലുള്ള ഒരു വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വേണം നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ റിപ്ലൈ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിൽ റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ സസ്പെൻഡ് ആവാനോ ഡിലീറ്റ് ആവാനോ സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിക്ക് യൂട്യൂബ് നിങ്ങളുടെ ചാനൽ സസ്പെൻഡ് ചെയ്യും. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോ തന്നെയാണ് ഞാൻ ഇതിൽ ഒരു റീയൂസ്ഡ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങളുടെ ചാനലിലെ ഓരോ വീഡിയോസും കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിന് അപ്പീൽ ചെയ്യാം. 14 ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും, നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് മാറുന്നതായിരിക്കും. അതെല്ലാം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോർട്സിലൂടെ മറ്റുള്ള അനദർ വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ലോങ്ങിലും അനദർ മിക്സ് ഒക്കെ എന്റെ വീഡിയോസ് തന്നെ ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത ശേഷം 1 മാസം വെയിറ്റ് ചെയ്ത ശേഷം അതിൽ റീഅപ്ലൈ ടൈം ഉണ്ട്. ആ ടൈമിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതാണ് റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ചാനൽ ഇത്തരത്തിൽ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി നോക്കി കാണുമ്പോഴും ചിലത് ഷോർട്സ് എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ എനിക്ക് നോക്കി കാണാൻ പറ്റില്ല. ഇവർ 100, 200 ഒക്കെ ഷോർട്സ് ഇട്ടുണ്ടാവും. ഞാൻ നോക്കുമ്പോൾ ആദ്യത്തെ കുക്കിങ്ങും മറ്റുള്ള ഇവരുടെ കുട്ടികളുടെ ഒക്കെ വീഡിയോ കാണുമ്പോൾ നല്ല നല്ല വീഡിയോ അവരുടെ തന്നെയാണ് എന്ന് കരുതിയിട്ട് ഞാൻ മോണിറ്റൈസേഷൻ്റെ വാച്ചവറിൻ്റെ വർക്ക് തുടങ്ങും. വർക്കൊക്കെ തുടങ്ങിയിട്ട് അപ്ലൈ നോ വരുമ്പോൾ ഞാൻ വേഗം പറയും, പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ, ഇനി വെയിറ്റ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് 1st step ഡണ്ണായി, 2nd step ഡണ്ണായി, 3rd step ഡണ്ണാവാൻ വേണ്ടി ഞാനും അവരും ഒരേപോലെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3rd step വരുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാനും തലയിൽ കൈ വയ്ക്കും, അവരും തലയിൽ കൈ വയ്ക്കും. കാരണം ഇത് കാശ് കൊടുത്തിട്ട് വാച്ചവർ ചെയ്യുന്ന ഏർപ്പാടാണല്ലോ. എനിക്ക് വളരെ സങ്കടം തോന്നും. എന്നിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയും,
എന്താ സഹോദര അല്ലെങ്കിൽ എന്താ സഹോദരി, നിങ്ങളുടെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഞാൻ എത്ര മാറി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങളുടേതല്ലാത്ത വല്ല വീഡിയോസ് ഉണ്ടോ? കാരണം നിങ്ങളുടേതല്ലാത്ത വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷന്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയ ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂട്യൂബിന്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടേതല്ലാത്ത വല്ല വീഡിയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം പെട്ടെന്ന് കണ്ടുപിടിക്കുകയും നമുക്ക് റീയൂസർ കണ്ടന്റ് തരുകയും ചെയ്യും. പിന്നെ ഒരു മാസം വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണം. ഇതിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വാച്ച് അവർ കുറയും. വീണ്ടും വാച്ച് അവർ കുറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ വാച്ച് അവർ കയറാൻ വേണ്ടി വീണ്ടും പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അതില്ലാണ്ടിരിക്കാനാണ് ആദ്യം തന്നെ ഞാൻ അവരോട് പറയും. ഏതൊരു വ്യക്തിയും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എന്നോട് തരുമ്പോൾ ആദ്യം ഞാൻ പറയുന്ന കാര്യം ഇത്തരത്തിലാണ്, നിങ്ങളുടേതല്ലാത്ത വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നാ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല, അവരവരുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാച്ച് അവർ അവിടെയും പോലും മോണിറ്റൈസേഷൻ കിട്ടും. മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം പിന്നെ ഇത്തിരി വാച്ച് അവർ കുറഞ്ഞാലും കൂടി കുഴപ്പമില്ല, കാരണം മോണിറ്റൈസേഷൻ കട്ടാവില്ല. ആ സമയത്ത് റീയൂസ്ഡ് കണ്ടന്റ് വന്നാൽ വലിയൊരു തലവേദനയാണ്. അത് നമ്മുടെ വാച്ച് അവർ മൊത്തത്തിൽ ആ ഒരു വീഡിയോയുടെ ഒക്കെ കുറഞ്ഞുകൊണ്ട് വാച്ച് അവർ പോകുന്നതായിരിക്കും. അപ്പൊ വീണ്ടും വാച്ച് അവർ ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വർക്ക് തരാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ കണ്ടന്റിൽ തന്നെ വാച്ച് അവർ ഇത്തരത്തിൽ കയറിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടോ എന്ന് നോക്കിക്കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഈ വീഡിയോ നോക്കി കാണുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം റീയൂസർ കണ്ടന്റിന്റെ പ്രോബ്ലങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു അക്കാ, താങ്ക് യു ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് വന്നതാണ്. ഓക്കെ, ആ ബ്രോയിന് ഞാൻ വെറുതെ ഒന്ന് കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞ, ഒന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് വന്നതാണ്. അപ്പൊ ഇതൊരു കാരണമാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. വീഡിയോ ലെങ്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോയുടെ, അതായത് നമ്മുടെ ചാനലിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ കൂടി മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ പുതിയ ചാനൽ തുടങ്ങുകയാണെങ്കിലും ചാനൽ ബാനർ, ചാനൽ ഐക്കണ്, ഈ വക കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ ചാനലിൽ ഞാൻ ഒരു എയിം വയ്ക്കും എപ്പോഴും, എന്താണ്, ഈ വർഷം കൊണ്ട് ഇത്ര സബ്സ്ക്രൈബർ ആവണം, ഈ വർഷം കൊണ്ട് ഞാൻ 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കും എന്റെ ചാനൽ. കാരണം ഞാൻ അതിന്റെ ആ ഒരൊറ്റ ഡ്രീമിലാണ്, ഞാൻ ഈ വർഷത്തെ എൻ്റെ ഒരു ടാർഗറ്റാണ് എന്ന് വെച്ച് കൂട്ടിക്കോളൂ. കാരണം 88,000, ഇത് എൻ്റെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ചാനലിൽ നിങ്ങളും ആഗ്രഹിക്കണം ഈ വർഷം കൊണ്ട് ഞാൻ ഇത്രയും സബ് എന്തായാലും കടന്നിരിക്കും എന്നുള്ള ടാർഗറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളത് പ്രവർത്തിക്കാൻ വേണ്ടി വരുന്ന ഒരു ഊർജ്ജമാണ്. അത് നടന്നോ നടന്നില്ലയോ, നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മുടെ കയ്യിലാണ്. ഓരോ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ വിലയിരുത്തരുത് എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാനൊന്നും വിചാരിച്ച നടക്കില്ല, അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. ഞാനിപ്പോ ചിന്തിക്കുന്നു ഈ വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്തായാലും 100,000 സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് ഫസ്റ്റ്, അതായത് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കും എന്റെ എന്നുള്ളത് ഞാൻ ആ ടാർഗറ്റ് ചെയ്തിട്ട് 88,116 സബ് ഇപ്പൊ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്തായാലും കുറച്ചോ വേണ്ടുള്ളൂ, ഏകദേശം 12,000 സബും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എന്തായി 1,00,000 സബായി. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഒരു ടാർഗറ്റ് പോലെ മനസ്സിൽ കാണുകയാണ്. ഇതിന്റെ കൂടുതലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇതെങ്കിലും ആവണം എന്നുള്ള ടാർഗറ്റ് വെക്കുകയാണ്. ഇതുപോലെ ഓരോരുത്തരും മനസ്സിൽ കാണണം. അപ്പൊ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കണ്ടന്റ് ഒക്കെ ഓടിച്ചാടി നമ്മുടെ മനസ്സിൽ കയറി വരും. അങ്ങനെയൊക്കെ ഒരു ഊർജ്ജം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഒരുപാട് പേര് ബ്ലോഗ് ആയിക്കോട്ടെ, മറ്റുള്ള ചാനലായിക്കോട്ടെ, ഇതെല്ലാം കൊണ്ടു നടക്കുന്ന എന്തിന്റെ പേരിലാണ്? ആ ഒരു ഊർജ്ജം ഉള്ളത് കൊണ്ടാണ്. ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും നേടണം, എന്റെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി അങ്ങനെയാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്, ഇതിൽ നിന്ന് പൈസ വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അപ്പൊ ഞാൻ വീണ്ടും വീഡിയോ ഇടണം, എന്തെങ്കിലും കണ്ടന്റ് അവർ ഉണ്ടാക്കിയിരിക്കും, അതുപോലെ തന്നെ എല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇതൊരു ഫസ്റ്റത്തെ പോയിന്റ് ആണ്. ഓക്കെ, ഈ ഒരു സബ്സ്ക്രൈബ്സ് ഇത്ര ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു, ഈ വർഷം കൊണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ള ടാർഗറ്റിങ്, ഈ സബിലായിക്കോട്ടെ, അതുപോലെ തന്നെ മോണിറ്റൈസ് ആയിട്ട് ഉള്ളവരാണെങ്കിൽ പൈസയിലും നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. എനിക്ക് ഇപ്രാവശ്യം $100 വന്നിട്ടുള്ളൂ, അടുത്ത ട്രിപ്പ് ഞാൻ $150 എത്തിക്കും അടുത്ത മാസം. അങ്ങനെയൊക്കെ ഒരു ടാർഗറ്റ് വെക്കണം. എന്നിരുന്നാലും നിങ്ങൾക്ക് വീഡിയോസ് കൂടുതൽ കൂടുതൽ ഇടാനുള്ള ആ ഒരു ആവേശം വരികയുള്ളൂ, അത് ശ്രദ്ധിക്കണം. യൂട്യൂബിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കാം, വ്യൂസ് കൂടുതലുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതിലാണ് കുറച്ച് കാര്യങ്ങൾ, ലേഔട്ട്, ഇത് നമ്മുടെ വീഡിയോ ഫസ്റ്റ് വീഡിയോ ആര് കാണണം, അത് പുതിയ സബ്സ്ക്രൈബ്സ് അല്ലാത്തവർ ആര് കാണണം എന്നുള്ളതൊക്കെയാണ്. ഇതിന്റെ വീഡിയോയുടെ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബ്രാൻഡിങ്, ബ്രാൻഡിങ് നമ്മുടെ ചാനലിന്റെ ഐക്കണ്, അത് നമ്മുടെ ഒരു ബ്രാൻഡിങ്, നമ്മുടെ ഒരു ഫേസ് വാല്യൂ ഇതെല്ലാം കാണിച്ചിട്ട്, അതുപോലെ ചാനൽ ബാനർ ഇതെല്ലാം വെക്കാം. ഇത് ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് എൻ്റെ ഷമീറിന്റെ എൻ്റെ ഫോട്ടോ. ഓക്കെ, ഷമീറിന്റെ എൻ്റെ ഫോട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ, ഇത് എൻ്റെ ഒരു വാട്ടർമാർക്കാണ്. എല്ലാ വീഡിയോസിലും ഈ വീഡിയോയിൽ അടക്കം കോർണറിൽ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണുക ഡിസ്ക്രിപ്ഷനിൽ കണ്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ ബേസിക് ഇൻഫോയിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കണം, അതുപോലെ
ചാനൽ എന്താണ് യു ആർ എൽ ഇതെല്ലാം എഴുതി വെക്കണം, ചാനൽ യു ആർ എൽ ഒക്കെ എഴുതി വെക്കുക. അതുപോലെ ഫേസ്ബുക്കിന്റെ ലിങ്ക്, ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഇതെല്ലാം കൊടുത്തു വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഹാൻഡിൽ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡിൽ നെയിം ക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക കേട്ടോ. ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്യുക. അതുപോലെ ഈ സെറ്റിങ്സിൽ പോയ ശേഷം നോ നമ്മുടെ കിഡ്സിനുള്ള വീഡിയോസ് എല്ലാം എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ അഡ്വാൻസ് സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് ഇവിടെ താഴെ ഇവിടെ ഉണ്ടാവും നോ, ഇവിടെ നമ്മൾ കിഡ്സിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇവിടെ റിവ്യൂന് അതായത് കിഡ്സിൻ്റെ ഇടുന്നുണ്ട്, അതുപോലെ വലിയവരിൻ്റെ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഐ വാണ്ട് ടു റിവ്യൂ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്, എന്നിരുന്നാലും നിങ്ങൾ എൻ്റെ വോയിസിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫീച്ചർ എലിജിബിലിറ്റി അത് നമുക്ക് ഉടനടി തന്നെ, അതായത് ചാനൽ ഹിസ്റ്ററി അനുസരിച്ചൊക്കെ എനേബിൾ ചെയ്യാൻ പറ്റും. അതല്ലാത്തവർക്കും ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണ്ടവർ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഈ ഫീച്ചർ എലിജിബിലിറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപ്ലോഡ് ഡിഫോൾട്ട്സ്, അത് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി വരാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിലാണ് ചെയ്ത് വെക്കുന്നത് കേട്ടോ, ഇത്തരത്തിൽ കണ്ടോ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഞാൻ ചെയ്ത് വെച്ചാൽ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൻ്റെ ക്രോമിലൂടെ തന്നെയാണ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോഴേ ഇത് നമുക്ക് ഡിറ്റക്റ്റ് ആയിട്ട് വരുള്ളൂ, തുടർന്ന് തുടർന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂ ആയിട്ട് വരാണ്ടിരിക്കാൻ ടൈറ്റിൽ നമ്മൾ ഓരോ മാറ്റങ്ങൾ ചെയ്തിട്ടാണല്ലോ ചെയ്യുക. ആ ടൈറ്റിൽ കോപ്പി ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ആയി. ഓക്കെ, അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വീഡിയോ ഇത്തിരി അപ്ലോഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ഡിസ്ക്രിപ്ഷൻ ഇത്തരത്തിൽ എഴുതി വെച്ചതെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാം ലിങ്ക്, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ എന്താ പറയുക, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു ഓരോ ലിങ്കുകൾ, മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ട്രൈപോഡ് എന്താണ്, അതെല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയ്ക്കും റിപ്പീറ്റ് ആയിട്ട് ഇത്തരത്തിൽ ഡിസ്ക്രിപ്ഷൻ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കമ്മ്യൂണിറ്റി ഇതെല്ലാം നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഒരു കാര്യങ്ങളെല്ലാം. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബ്സ് കണ്ടോ, ബ്ലോക്ക് വേർഡ്സ്, നമ്മുടെ സബ്സ്ക്രൈബ്സ് ഇഡിയറ്റ് എന്നൊന്ന് പറയരുത്, സബ്സ്ക്രൈബ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയരുത്. അത് നിരന്തരം വന്നുകൊണ്ടിരുന്ന യൂട്യൂബ് ചാനൽ ഡിറ്റക്റ്റ് ആവും. അപ്പോൾ അത്തരത്തിൽ വരാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് സബ് ഇതെല്ലാം നമ്മൾ ഇത്തരത്തിൽ നമ്മൾക്കും ഇത്തരത്തിൽ ബ്ലോക്ക് വേർഡ്സ് ആയിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ചെയ്തു വെക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ഒട്ടനവധി കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുക. ഇതെല്ലാം ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ സെറ്റിങ്സ് ഓൾ സെറ്റിങ്സിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് സെറ്റിങ്സ് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഈ വീഡിയോ ഏകദേശം 22 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സർവീസ് വേണ്ടവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് വരിക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ ഫോളോ ചെയ്തിട്ട് വരിക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എൻഗേജ്ഡ് ആണ്. വീട്ടിലാണ്, നോയമ്പാണ്, കുട്ടികളെല്ലാം കൂടിയിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എന്നിൽ നിശബ്ദനാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടിപ്പായുന്ന ഇടയിൽ യൂട്യൂബും ഞാൻ ഇടയ്ക്ക് നോക്കി അതിൻ്റെ വേണ്ടിയിട്ടുള്ള സർവീസൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇൻഷാല്ലാ ഇതുവരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കോള് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും കോളുകൾ വരികയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എൻ്റെ ഈ വാട്സപ്പ് നമ്പർ കിട്ടുന്നവർ തീർച്ചയായിട്ടും കോൾ ചെയ്യരുത്, എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇത്തരത്തിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഡിസ്റ്റർബ് ആവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മെസ്സേജിന് തന്നെ റിപ്ലൈ കൊടുക്കാറുള്ളൂ. കോൾ ഞാൻ അധികം അറ്റൻഡ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജിന് തന്നെ റിപ്ലൈ, ഒരാൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ 10 പേർക്ക് ആ സമയം കൊണ്ട് മെസ്സേജ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഓരോ ആൻസർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം കോൾ ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ കോൾ അവരുടെ ഡൗട്ട് തീർക്കാൻ വേണ്ടി ഞാൻ ഇരുന്നിട്ടുണ്ട്. ആ 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് 10-30 പേരുടെ ഡൗട്ട് വോയിസിലൂടെ എനിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കോൾ ആരുടെ അറ്റൻഡ് ചെയ്യാത്തത്. എത്ര എമർജൻസി ആണെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളും, ഞാൻ തീർച്ചയായിട്ടും ആൻസർ തരുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കേണ്ടതുണ്ട്. ജോയിൻ മെമ്പർഷിപ്പ് താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി. അല്ലാത്തവരും ഇൻസ്റ്റാഗ്രാമിൽ വരിക. ഒരിക്കലും പേജിലൂടെ നിങ്ങൾ വരുമെന്ന് ഞാൻ പറയാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കൂ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കൂ കേട്ടോ. അപ്പോൾ യൂട്യൂബ് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ആൻസർ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.